അലൈക്കും വാലൈക്കും വാഹി വബർകാത്തു ബിസ്മിള്ളിറഹിമാൻ ഇറഹീം അലഹമദില്ലാഹി റബിൽ ആലമീൻ അസ്വലാത്തു വസ്സലാമു അല അഷ്റഫുൽ മുർസലീൻ വ അതുബാഹി അജുമായി അമ്മാബാതു അള്ളാഹു സുബഹാനഹു വായാല നമ്മെ അവൻ്റെ യഥാർത്ഥമായ സജ്ജനങ്ങളുടെ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ അള്ളാഹു സുബഹാനുഹുവ തായാല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ മഹത്തായ ഒരു കാര്യമാണ് വസ്ത്രം എന്നുള്ളത് അള്ളാഹു സുബഹാനുഹുവ തായ നൽകിയ ഈ അനുഗ്രഹം നമ്മുടെ അലങ്കാരത്തിനും സൗന്ദര്യത്തിനും ഉപയോഗപ്പെടുത്തി മാന്യമായ വിധത്തിൽ വേഷവിധാന രീതി സ്വീകരിക്കാൻ ഇസ്ലാം നമ്മളോട് അനുവദിക്കുന്നുണ്ട് എന്നാൽ വസ്ത്രം ധരിക്കുന്നതിൻ്റെ ലക്ഷ്യം രണ്ടാണ് ഒന്ന് അവൻ്റെ നഗ്നത മറക്കലും അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം അവൻ്റെ അലങ്കാരവുമാണ് പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു സുബെഹാനഹുവത്താല് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ അള്ളാഹു ഖുർആാനിൽ പറയുന്നുണ്ട് അല്ലയോ ആദം സന്തതികളെ നിങ്ങളുടെ ഔറത്ത് മറക്കുകയും അതുപോലെ തന്നെ ശരീരത്തെ രക്ഷിക്കുകയും അലങ്കരിക്കുകയും ചെയ്യുന്ന വസ്ത്രം ഇറക്കിത്തന്നിരിക്കുന്നുവെന്ന് പരിശുദ്ധമായ ഖുർആാൻ തന്നെ നമുക്ക് വ്യക്തമാക്കി തരുന്നു എന്നാൽ വസ്ത്രധാരണയിൽ നമ്മൾ അഹങ്കരിക്കുകയോ അഹങ്കാരത്തിൻ്റെ പ്രകടനം നടത്തുവാനോ ഒരിക്കലും തന്നെ ഇസ്ലാം അനുവദിക്കുന്നില്ല വളരെ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ നമ്മുടെ പുതിയ തലമുറയുടെ വസ്ത്രധാരണാ രീതികളും പൊങ്ങച്ച പ്രകടനങ്ങളും ഞാൻ വിലയിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നാൽ ഈ വിഷയം ഇന്ന് നമ്മിൽ പലർക്കും ഗൗരവമില്ലാത്ത ഒരു വിഷയമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇസ്ലാമിക വസ്ത്രധാരണാ രീതികൾ ഇന്ന് നമ്മുടെ പുതിയ തലമുറയിൽ അന്യം നിന്നു പോകുന്ന അവസ്ഥയെ നാം കണ്ടുവരുന്നുണ്ട് എന്നാൽ ഇത്രയും വളരെയേറെ നിസ്സാരവൽക്കരിക്കപ്പെടുന്ന ഈ ഒരു കാര്യം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിര്യാണിയും അതുപോലെ തന്നെ അതിൻ്റെ കാൽപാതവും മുട്ടുന്ന അടിഭാഗങ്ങളിലൊക്കെ ചളി നിറഞ്ഞ് മാലിന്യങ്ങളൊക്കെ നിറഞ്ഞ് കീറിയും ദ്വാരം വീണതുമായ വസ്ത്രങ്ങൾ ധരിക്കുന്ന അവസ്ഥ പലപ്പോഴായി നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മാറുവാനും ചിന്തിക്കുവാനുമുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വളരെയേറെ ഗൗരവത്തിൽ കാണുന്ന ഒരു കാര്യമാണ് ഒരാളുടെ വസ്ത്രധാരണ എന്നുള്ളത് മാത്രവുമല്ല പലപ്പോഴായി മോഡേൺ ജീവിതത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും പാശ്ചാത്യ സംസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടിക്കൊണ്ട് നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴക്കാനും മാന്യതയില്ലാത്ത രീതിയിൽ വേഷം ധരിക്കാനും നമ്മൾക്ക് ഇന്ന് പല ആളുകളിലും കണ്ടുവരുന്ന ഒരു കൂടി കാട്ടുന്ന ഒരു പ്രവൃത്തി രീതിയാണ് എന്നാൽ മഹാനായ സയ്യദുന റസൂറുല്ലാഹി സല്ലാഹു അലഹി തങ്ങൾ വളരെ കൂടി നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴക്കുന്നവനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു ലാ യൗമൽ ിൽ നോക്കുന്നതല്ല ഇലാ ഇസാറഹു അഹങ്കാരത്തോടുകൂടി വലിയ പൊങ്ങച്ചോടുകൂടി നരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ച് ഇഴക്കുന്നവനോ ഇഴക്കുന്നവനിലേക്ക് അള്ളാഹു സുബഹാന ക്യാമത്തി നാളിൽ നോക്കുകയില്ല എന്ന് പറയുമ്പോൾ അവൻ്റെ വസ്ത്രധാരണയെക്കുറിച്ച് പരിശുദ്ധമായ ദീൻ എത്ര ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുക എല്ലാവരും വളരെ നിസ്സാരമായി കാണുന്ന ഒരു കാര്യമാണത് തുണിയും തുണിയാണെങ്കിലും പാൻറ്റാണെങ്കിലും നരിയാണിക്ക് താഴെ വലിച്ചു വലിയ തെറ്റാണ് എന്നു മാത്രമല്ല അള്ളാഹുവിൻ്റെ നോട്ടം പോലും അത്തരക്കാരിലേക്ക് ഉണ്ടാവുകയില്ല എന്നുള്ളതുമാണ് അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ആളുകളുടെ നിസ്കാരം പോലും സഹിയാവുകയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് നെരിയാണിക്ക് താഴെ വസ്ത്രം ഇഴച്ച് വലിച്ചഴിച്ച് വന്ന് നിസ്കരിക്കാൻ വന്നവനോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞതെന്താണ് നീ പോയിട്ട് വുലോ ചെയ്തിട്ട് നീ വരണമെന്ന് പറഞ്ഞു അങ്ങനെ അള്ളാഹുബിൻ്റെ പ്രവാചകൻ അവർ രണ്ട് പ്രാവശ്യം അങ്ങനെ മടക്കി വിട്ടു അതിന് ശേഷം അവർ ചോദിച്ചു നബിയെ എന്തിനാണ് എങ്ങനെ എന്നെ വലോ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മടക്കി വിട്ടിട്ട് എന്നോട് ഇങ്ങനെ പറയാനുള്ള കാരണം അപ്പം അള്ളാഹുബിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു അഥവാ നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴക്കുന്നവൻ്റെ നിസ്കാരം ലാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് അവൻ്റെ നിസ്കാരം സഹിയാവുകയില്ല എന്ന് ബഹുമാനികളെ എത്ര ഗൗരവമുള്ള കാര്യമാണ് നിസ്സാരമായി കാണുന്ന നമ്മുടെ ജീവിതത്തിൽ നിസ്സാരമായി നമ്മൾ വളരെയേറെ നിസാരവൽക്കരിച്ചു കൊണ്ട് കാണുന്ന ഈ രീതി വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടതാണ് നമ്മുടെ അമലുകൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത് നിസ്സാരമായ കാരണങ്ങൾ കൊണ്ടാണ് നിര്യാണിക്ക് മുകളിലായി തുണി ഉടുക്കണം നിര്യാണിക്ക് മുകളിലായി പാൻറ്റ് ധരിക്കണം അതാണ് ഒരു സത്യവിശ്വാസിക്ക് ഏറ്റവും കരണീയമായത് എന്ന് നാം മനസ്സിലാക്കുക അതുപോലെ തന്നെ നെരിയാണിക്ക് താഴെ വലിച്ചിഴ തുണി വലിച്ചിഴക്കുന്നവനോട് വസ്ത്രം വലിച്ചിഴക്കുന്നവനോക്കോട് അള്ളാഹു സുബാനഹുവ സംസാരിക്കുക പോലുമില്ല എന്നുള്ളതാണ് അള്ളാഹു അവരിലേക്ക് നോക്കുന്നതല്ല വേദനാജനകമായ ശിക്ഷ ലഭിക്കുന്ന മൂന്ന് വിഭാഗത്തിൻ്റെ കൂട്ടത്തിൽ പടുത്തിയത് ഒന്ന് അൽ മുസ്ബിലു വസ്ത്രം വലിച്ചിഴക്കുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലഹി വസല്ല തങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ വസ്ത്രകാര്യങ്ങളിൽ അവൻ്റെ വേഷവിധാനങ്ങളിൽ ഇസ്ലാം എത്രത്തോളം സൂക്ഷ്മത പുലർത്തിയിട്ടുണ്ട് എന്ന് ഖണിഷത പുലർത്തിയിട്ടുണ്ട് എന്ന് ഇത്തരം ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ സ്നേഹനിധികളായ സഹോദരങ്ങളെ നമ്മുടെ വേഷവിധാനം അള്ളാഹു പൊരുത്തപ്പെടുന്ന രീതിയിലാക്കാൻ നാം ശ്രമിക്കുക എന്തിനാണ് നമുക്ക് നിര്യാണിക്കതായ ഒരു കുറച്ച് ഭാഗം ഇറക്കി കിട്ടിയത് ഇറക്കിയിട്ടതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണം എന്തെങ്കിലും ഉണ്ടോ എന്നാൽ നമുക്ക് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കൂല അള്ളാഹു അവനോട് സംസാരിക്കൂല അവൻ്റെ നിസ്കാരം പോലും സ്വീകരിക്കുകയില്ല എന്ന് ഹബീബായ റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈ വസല്ലാമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട മുക്മിനീകളെ നമ്മൾ ചിന്തിക്കുക നമുക്ക് വേണമോ ഇത് അതുകൊണ്ട് മാറ്റത്തിന് വിധേയമാകാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു വേഷവിധാനം ഇസ്ലാമിക രീതിയിൽ പരമ്പരാഗതമായി ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ വേഷവിധാനത്തിൽ നമുക്ക് എങ്ങനെയാണോ കാണിച്ചെന്നത് ആ രീതിയിലാക്കാൻ നാം സന്നദ്ധരാവുക പാശ്ചാത്യ സംസ്കാരങ്ങളിലേക്കല്ല നമ്മൾ മടങ്ങേണ്ടത് ഇസ്ലാം കാണിച്ചെന്ന മഹിതമായ വസ്ത്രവിധാനത്തിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത് അതാണ് ഒരു സത്യവിശ്വാസി ചെയ്യേണ്ട ഏറ്റവും ഉത്തമമായ കാര്യം എന്ന് നാം മനസ്സിലാക്കുക അള്ളാഹു സുബെഹാനഹുവത്തായാല നന്മ മനസ്സിലാക്കി നന്മയുടെ അഖിലുകാരായി മാറാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ